നമസ്തെ, ഞാൻ സുബീഷ്. പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി KSFE റെയ്ഡിൽ കൂടുതൽ നടപടികൾ. വിജിലൻസ് കണ്ടെത്തലിന്റെ വസ്തുതകൾ പരിശോധിക്കാനൊരുങ്ങി ധനവകുപ്പ്. റെയ്ഡ് നടന്ന 36 ശാഖകളുടെ വിവരങ്ങൾ കൈമാറാൻ KSFE നിർദ്ദേശം. KSFE റെയ്ഡിനെ ചൊല്ലി CPMൽ തുറന്ന പോര്. മറ നീക്കി വിഭാഗീയത. റെയ്ഡ് അനവസരത്തിലെന്ന് ആനത്തറവട്ടം ആനന്ദൻ. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകരുത് എന്ന് തോമസ് ഐസക്. വിഷയം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്ന് A. വിജയരാഘവൻ. ചിട്ടി തട്ടിപ്പിലെ എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്ന് K. സുരേന്ദ്രൻ. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്ന് V. മുരളീധരൻ. പ്രവാസികൾക്ക് ആശ്വാസമായി ഒമാൻ സർക്കാരിൻ്റെ നടപടി. നിർത്തിവെച്ച തൊഴിൽ വിസകൾ അനുവദിക്കാനൊരുങ്ങി ഒമാൻ. നിർത്തിവെച്ചത് കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി. വിസകൾ അനുവദിക്കുന്നത് 8 മാസത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം. കർഷകരുടെ നന്മയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ നിയമം രാജ്യത്തെ എല്ലാ കർഷകർക്കും ഗുണകരമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ചലോ ഡൽഹി സമരത്തിൽ ദേശവിരുദ്ധരും വ്യാജന്മാരും. സമരത്തിൻ്റെ മറവിൽ കലാപത്തിന് ആസൂത്രിത നീക്കം. ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടും വഴങ്ങാതെ സമരക്കാർ. ഡൽഹിയിലെ പ്രധാന പാതകൾ ഉപരോധിച്ചു. UPയിൽ ലവ് ജിഹാദ് കുറ്റകരമാക്കിയ ഓർഡിനൻസിൽ ആദ്യ കേസ് ബറേലിയിൽ. കേസെടുത്തത് ഒവൈസ് അഹമ്മദ് എന്നയാൾക്കെതിരെ. നടപടി മകളെ നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ. ഹൈദരാബാദിനെ ഇളക്കിമറിച്ച് അമിത്ഷായുടെ പടുകൂറ്റൻ റോഡ് ഷോ. പ്രചാരണ പരിപാടിയിൽ അണിനിരന്ന 10,000. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചു. അടുത്ത ഹൈദരാബാദ് മേയർ BJPയിൽ നിന്ന് അമിത്ഷാ. ചങ്കിടിപ്പോടെ TRS. ഡിഗോ മർഡോണയുടെ മരണം ചികിത്സിച്ച ഡോക്ടറുടെ അനാസ്ഥ മൂലമെന്ന് സംശയം. ആശുപത്രിയിലും ഡോക്ടറുടെ വീട്ടിലും റെയ്ഡ്. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. രണ്ടാം ഏകദിനത്തിലും കങ്കാരു പടയ്ക്ക് തകർപ്പൻ ജയം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും സമനില കുരുക്ക്. കരുത്തരായ ChennaiFCയോട് ഗോൾ രഹിത സമനില വഴങ്ങി. പ്രവാസി നേരത്തിലേക്ക് വിശദമായി. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് കുവൈറ്റിലെ പ്രവാസി എഞ്ചിനീയർമാരുടെ റെസിഡൻസി പെർമിറ്റ് 3 മാസത്തേക്ക് പുതുക്കണമെന്ന നിർദ്ദേശം. നാടുകടത്തൽ നടപടി നേരിടാതിരിക്കാനാണ് സ്റ്റാറ്റസ് പുനഃക്രമീകരിക്കുന്നതിനായി റെസിഡൻസ് പെർമിറ്റ് 3 മാസത്തേക്ക് പുതുക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് എഞ്ചിനീയറിംഗ് ഓഫീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കുവൈറ്റിൽ റെസിഡൻസി തെറ്റിക്കിടക്കുന്ന പ്രവാസികളോടും താൽക്കാലിക റെസിഡൻസി പെർമിറ്റ് കൈവശമുള്ളവരോടും സ്റ്റാറ്റസ് ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെട്ട് അധികൃതർ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എഞ്ചിനീയർമാരുടെ പെർമിറ്റ് 3 മാസത്തേക്ക് പുതുക്കണം എന്ന നിർദ്ദേശം നൽകിയത്. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി CP ജോർജ് മാനവ വിഭവശേഷി അതോറിറ്റി മേധാവി അഹമ്മദ് അൽ മുസയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുമുള്ള വഴികൾ ഇരുവരും ചർച്ച ചെയ്തു. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങളും മാനവ വിഭവശേഷി മേഖലയിലെ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഒമാനിൽ നിർത്തിവച്ചിരുന്ന തൊഴിൽ വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങി. 8 മാസങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് തൊഴിൽ വിസ അനുവദിക്കുന്നത്. ഒമാനിൽ കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവച്ച പുതിയ തൊഴിൽ വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങി. രാജ്യത്ത് നേരത്തെ സന്ദർശന വിസകളും വീണ്ടും അനുവദിച്ചു തുടങ്ങിയിരുന്നു. രാജ്യാന്തര വിമാന സർവീസുകൾക്കായി 1 ഒക്ടോബർ മുതൽ ഒമാനിലെ വിമാനത്താവളങ്ങളും തുറന്നിട്ടുണ്ട്. രാജ്യത്തെ കൊറോണ കേസുകൾ കുറഞ്ഞതിനു പിന്നാലെ തൊഴിൽ മേഖല വീണ്ടും സജീവമായിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ തൊഴിൽ വിസ അനുവദിക്കുന്നത് കമ്പനികൾക്കും തൊഴിലാളികൾക്കും ഏറെ ആശ്വാസം നൽകും. 8 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തൊഴിൽ വിസ അനുവദിക്കുന്നത്. അതേസമയം ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസി തൊഴിലാളികൾക്ക് പിഴ കൂടാതെ നാട്ടിലേക്ക് മടങ്ങുന്നതിനായുള്ള ഇളവ് December 31 വരെ ലഭിക്കും. ഇതിനായി www.manpower.gov.om എന്ന വെബ്സൈറ്റിലോ സന്നദ്ധ സർവീസ് സെന്ററുകൾ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. റെസിഡൻസ് കാർഡ്, പാസ്പോർട്ട് എന്നിവയുടെ കാലാവധി കഴിഞ്ഞവർക്കും ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താം. തൊഴിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട ഫീസുകളും പിഴകളും ഒഴിവാക്കി നൽകുകയും ചെയ്യും. ജനം മസ്കറ്റ്. കുവൈറ്റിൽ December 5 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ 362 പേരാണ് മത്സരരംഗത്ത്.
നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ 33 പേർക്ക് അയോഗ്യത കൽപ്പിച്ചിരുന്നു. 32 പേർ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലും ഒരാൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തതിനാലുമാണ് അയോഗ്യരായത്. 5 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും 10 പേരെയാണ് തിരഞ്ഞെടുക്കുക. കൊറോണ പ്രതിസന്ധി പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും ചേർന്നാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുക. 102 സ്കൂളുകൾ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട്. യുഎഇയുടെ വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് അഭിനന്ദനങ്ങൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊറോണ പ്രതിരോധത്തിൽ യുഎഇ ആരോഗ്യവകുപ്പ് നടത്തിയ ശ്രമങ്ങളെ മോദി പ്രകീർത്തിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഷെയ്ഖ് മുഹമ്മദുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധ സേനാ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിന് തുടക്കമായി. 10 ദിവസങ്ങളിലായി നടക്കുന്ന ആരോഗ്യ സെമിനാർ പരമ്പര ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ ആരോഗ്യരംഗത്ത് ഇന്ത്യൻ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തിവരുന്ന സേവനങ്ങൾക്ക് സ്വദേശികൾ നേരിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മെഡിക്കൽ സെമിനാർ പരമ്പര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് സമൂഹത്തിനായി ശരിയായ അറിവ് നൽകേണ്ടതുണ്ടെന്നും ഇത്തരം ആരോഗ്യ സെമിനാറുകൾ വളരെ പ്രസക്തമാണെന്നും ഇതിനായി സെന്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റ് നടത്തിയ ശ്രമങ്ങളെ സ്ഥാനപതി പ്രശംസിച്ചു. വിബിഷ് തിക്കോടി അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ സദേഖ് അബു സലൂഫ്, ഡോക്ടർ അമീർ അഹമ്മദ്, ഡോക്ടർ ജുസേർ അലി എന്നിവർ ക്യാൻസറിനെ അറിയുക എന്ന ബോധവൽക്കരണ യജ്ഞത്തിൽ സംസാരിച്ചു. ക്യാൻസർ അവബോധം, പ്രതിരോധം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള ലഘുലേഖ ഡോക്ടർ സുരേന്ദ്ര നായിക്, ഡോക്ടർ വിനോദ് ഗ്രോവറിന് നൽകി പ്രകാശനവും മണികാന്ത് വർമ്മ ബോധവൽക്കരണ പദ്ധതിയുടെ പ്രഖ്യാപന കർമ്മവും നിർവഹിച്ചു. CIS ജനറൽ സെക്രട്ടറി ശ്രീജിത് നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബിജു നിട്ടൂർ നന്ദിയും നിഷാ ദിലീപ് അവതാരകയുമായി. കുവൈറ്റിലെ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ 10 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ കുവൈറ്റിലെയും ഇന്ത്യയിലെയും പ്രമുഖരായ ഡോക്ടർമാരാണ് ക്ലാസുകൾ എടുക്കുന്നത്. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി തൊഴിൽ അവബോധ പരിപാടി സംഘടിപ്പിക്കുന്നു. 9-10 ക്ലാസുകളിലെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് അനുയോജ്യമായ വിഷയം തിരഞ്ഞെടുക്കുന്നതിനും വ്യക്തിത്വ വിശകലനവും ഉൾപ്പെടുന്ന കരിയർ ഗൈഡൻസ് പരിപാടിയാണ് സംഘടിപ്പിക്കുക. 5 December വൈകിട്ട് 6 മുതൽ 7:30 വരെ നടക്കുന്ന കരിയർ അവയർനെസ് പരിപാടിക്ക് വിദ്യാഭ്യാസ തൊഴിൽ ഉപദേഷ്ടാവ് ഡോക്ടർ TP സേതുമാധവൻ നേതൃത്വം നൽകും. ഷാർജ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിന് വീണ്ടും ഗിന്നസ് റെക്കോർഡ്. ദേശീയ പതാക ഏറ്റവും കൂടുതൽ ക്രമാനുഗതമായി കൈമാറ്റം ചെയ്യുന്ന ഓൺലൈൻ വീഡിയോ തയ്യാറാക്കിയാണ് ഇത്തവണ ഗിന്നസിൽ ഇടം നേടിയത്. യുഎഇയുടെ 49th ദേശീയ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ. യുഎഇയുടെ സ്നേഹസമ്പന്നരും ക്രാന്തദർശികളുമായ നേതാക്കളോടുള്ള നന്ദിയും കടപ്പാടും പ്രകടമാക്കിക്കൊണ്ടാണ് 49th ദേശീയ ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാർജ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ 15 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 3537 വിദ്യാർത്ഥികളെയും സ്കൂൾ ജീവനക്കാരെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യുഎഇ ദേശീയ പതാക ഓൺലൈനിൽ വീശി റെക്കോർഡ് സ്വന്തമാക്കിയത്. കൊറോണ എന്ന മഹാമാരി വിതച്ച അപകടകരമായ അവസ്ഥാന്തരങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്ന യുഎഇയോടും അതിന്റെ ആദരണീയരായ നേതാക്കളോടും പ്രവാസി സമൂഹത്തിനുള്ള കടപ്പാടുകൾ പ്രകടമാക്കിയായിരുന്നു ഈ വേറിട്ട വെർച്വൽ ആഘോഷ പരിപാടിയിലൂടെ. സ്കൂൾ ചെയർമാൻ PA ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഗിന്നസ് അഡ്ജുഡിക്കേറ്റർമാരായ ഡാനി ഹിക്സൺ, കെൻസി എന്നിവരാണ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തിയത്. Today, the India International School of Sharjah is the new Guinness World Records title holder of the largest online video chain of people passing a flag. ഇത് 5th തവണയാണ് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കുന്നത്. മുമ്പേ ഉള്ളതെല്ലാം പിന്നെ മുമ്പ് ഉണ്ടായിരുന്ന റെക്കോർഡുകളെ ഞങ്ങൾ ഭേദിച്ചതാണ്. അതായത് അതിന് കൂടുതൽ പെർഫോം ചെയ്തിട്ട് നമ്മൾ കിട്ടിയതാണ്. ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഇതാണ്. അതായത് ഫ്ലാഗ് പിന്നെ ഒരു വളരെ കൃത്യമായിട്ട് വേവ് ചെയ്യണം,
അതിൻ്റെ വളരെ വുമൻസിനെ പറ്റിയെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഇവരുടെ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ നിർവഹിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിഫാന മൂയിസ്, സീനിയർ അഡ്മിൻ മാനേജർ സഫ ആസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഗിന്നസ് റെക്കോർഡ് നേട്ടങ്ങളെല്ലാം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധവും ജനകീയവുമായ ഗിന്നസ് റെക്കോർഡുകളിലൂടെ കഠിനാധ്വാനത്തിന് തയ്യാറെങ്കിൽ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ലെന്നുള്ള വലിയ സന്ദേശമാണ് സ്കൂൾ വിദ്യാർത്ഥി ലോകത്തിന് പകർന്നു നൽകുന്നത്. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ഷാർജ. വീണ്ടും വാർത്തകളിലേക്ക്. UAE ദേശീയ ദിനത്തിൻ്റെ ഭാഗമായി അബുദാബിയിൽ ഡിസംബർ 1 മുതൽ 5 വരെ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7:59 മുതൽ ശനിയാഴ്ച വരെയാണ് ഇതെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി സമഗ്ര ഗതാഗത കേന്ദ്രം അറിയിച്ചു. മവാഫിക് പാർക്കിംഗ് പിഴ ഒഴിവാക്കിയെങ്കിലും അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലും ഗതാഗത കുരുക്കുണ്ടാക്കും വിധവും വാഹനങ്ങൾ നിർത്തിയിടരുത് എന്ന മുന്നറിയിപ്പുണ്ട്. രാത്രി 9 മുതൽ രാവിലെ 8 വരെ റെസിഡൻസ് പാർക്കിങ്ങുകളിൽ അനുമതിയില്ലാത്ത വാഹനങ്ങൾ നിർത്തിയിടരുത്. ഇത്തരം സ്ഥലങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് 200 ദിർഹം പിഴ ചുമത്തും. 4 മണിക്കൂറിന് ശേഷവും വാഹനം മാറ്റിയില്ലെങ്കിൽ അവ കണ്ടുകെട്ടും. ഗതാഗത വകുപ്പിൻ്റെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ December 6 മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. പുതു ബസ്സുകളും ബോട്ടുകളും അവധി ദിവസങ്ങളിലെ സമയക്രമത്തിൽ സേവനം നടത്തും. സേവന SNTP യോഗം അലൈൻ യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ UAE സ്മരണദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അലൈനിൽ നടന്ന പരിപാടിയിൽ 80-ലേറെ അംഗങ്ങൾ രക്തം ദാനം ചെയ്തു. യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹികളായ ജഗദീഷ്, ദിൽജിത്ത് അനൂപ്, യൂണിയൻ ഭാരവാഹികൾ സുരേഷ് തിരുക്കുളം, ഭാസ്കരൻ പാലയ്ക്കൽ, സാലുമോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി സംസ്ഥാനത്തെ വാർത്തകളിലേക്ക്. KSFE ശാഖകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൻ്റെ വിവരങ്ങൾ തേടി ധനവകുപ്പ്. പരിശോധന നടന്ന 36 ശാഖകളിൽ നിന്നാണ് വിവരങ്ങൾ തേടുന്നത്. വിവരങ്ങൾ കൈമാറുന്നതിനായി ധനവകുപ്പ് KSFEക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് KSFEയിൽ ആഭ്യന്തര ഓഡിറ്റിംഗിന് ഉത്തരവിട്ടു. KSFEയുടെ ശാഖകളിൽ വിജിലൻസ് സംഘം എന്താണ് പരിശോധിച്ചതെന്ന് വ്യക്തമാക്കാനാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പരിശോധന നടന്ന 36 ശാഖകളിൽ നിന്നാണ് വിവരങ്ങൾ തേടുന്നത്. വിജിലൻസിന്റെ അന്വേഷണം കൃത്യമല്ലെന്ന് പരസ്യമായി നിലപാടെടുത്ത ധനവകുപ്പ് അത് രേഖകളിലൂടെ സമർത്ഥിക്കാനാണ് ശ്രമം നടത്തുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ചിട്ടിയെ ഉപയോഗിക്കുന്നു, പൊള്ള ചിട്ടികൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നു തുടങ്ങിയ വിജിലൻസിന്റെ കണ്ടെത്തൽ തെറ്റാണെന്നാണ് ധനവകുപ്പിന്റെ വാദം. അതേസമയം KSFEയിലെ പരിശോധനയിൽ വിജിലൻസ് നാളെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിറക്കും. പരിശോധനയുടെ വിവരങ്ങൾ SPമാർ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ടായി നൽകും. ധനമന്ത്രി തന്നെ വിജിലൻസ് കണ്ടെത്തലിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ വിജിലൻസിന്റെ അടുത്ത നീക്കം ഏറെ നിർണായകമാണ്. കണ്ടെത്തലുകൾ ശുദ്ധം അസംബന്ധമാണെന്ന് പറഞ്ഞ് വിജിലൻസിനെ ധനമന്ത്രി പരസ്യമായി എതിർക്കുമ്പോഴും 1 മാസമായി ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് വിജിലൻസിന്റെ വിശദീകരണം. കിഫ്ബിയുടെ പേരിൽ ആരോപണം നേരിടുന്ന ധനവകുപ്പിന് വീണ്ടും തിരിച്ചടി നൽകുന്നതാണ് KSFEയിലെ വിജിലൻസ് റെയ്ഡും കണ്ടെത്തലുകളും. ജനം, തിരുവനന്തപുരം. KSFE റെയ്ഡിലെ തുടർനടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിജിലൻസ്. കണ്ടെത്തിയ ക്രമക്കേടുകൾ വ്യക്തമാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് KSFEയിലെ റെയ്ഡ് എന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിനെതിരെ മുതിർന്ന CPM നേതാവ് ആനത്തലവട്ടം ആനന്ദനും രംഗത്തെത്തി. KSFE ചിട്ടി നടത്തിപ്പിൽ വൻ ക്രമക്കേടെന്ന വിജിലൻസ് ആരോപണം തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ. KSFE റെയ്ഡിന് പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാകാമെന്ന് സംശയിക്കുന്നതായി ആനത്തലവട്ടം പ്രതികരിച്ചു. KSFEയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ഔദ്യോഗിക മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണ്. ആരാണ് പരാതിക്കാരനെന്ന് വിജിലൻസ് വ്യക്തമാക്കണം. സർക്കാർ താൽപര്യമാണ് വിജിലൻസ് സംരക്ഷിക്കേണ്ടത്. വിജിലൻസ് റെയ്ഡ് വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നും ആനത്തലവട്ടം പ്രതികരിച്ചു. സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ കൂട്ടായ കൂടാതെ അത് സ്വകാര്യ പണം നിക്ഷേപ കമ്പനികളുടെയും കമ്പനികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനൊരു ആയുധമാക്കാൻ വിജിലൻസിലെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് കാണണം എന്നാണ് എന്റെ ആശയം. ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ പോയത്, ആരാണ് ഈ തീരുമാനമെടുത്തത്? സോമോട്ടോ വിജിലൻസിനെ എവിടെയും അവരുടെ ഇന്റലിജൻസിനെ അന്വേഷിക്കുകയോ? പക്ഷെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്രയും പ്രശസ്തമായി നടക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്കൊരു സാമാന്യ ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ റിയാക്ഷൻ എങ്ങനെ വരും? ആ ഒരു സാമാന്യ ബുദ്ധി അവർ ഉപയോഗിച്ചിട്ടുണ്ടോ? സർക്കാർ അക്കാര്യത്തിൽ ഇവരെങ്ങനെയാണ് പോയി, എന്താണ് അന്വേഷിച്ചത്, ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അത് തക്ക രാഷ്ട്രീയ ഗവൺമെന്റ് ഭരിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ മേധാവിത്വമായി അവര് ചർച്ചയിലുണ്ട്. എന്താണെന്നു പറഞ്ഞാൽ
ഒരു സാധാരണ പതിനൊന്നുള്ളതിനും പാർട്ടിയുടെ ഉത്തരവാദിത്തം ആളെന്നുള്ളതിനും എനിക്ക് തോന്നുന്ന ഫീലിംഗ്സ് നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചെന്ന്. അതേസമയം റെയ്ഡ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വിജിലൻസ് റിപ്പോർട്ട് നൽകും. ക്രമക്കേടുകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണെന്നും വിജിലൻസ് സംഘം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാറിന് മെമ്മോ. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റംസ് കമ്മീഷണർക്ക് CBIC മെമ്മോ. എം ശിവശങ്കറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കാൻ ആസൂത്രിത നീക്കം നടന്നോ എന്നും അന്വേഷിക്കും. അന്വേഷണം ഊർജിതമാക്കിയില്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെന്നും CBIC. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ അജിത് കുമാറാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ സുമിത് കുമാറിന് മെമ്മോ നൽകിയത്. എം ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നടപടി. കോടതി രേഖകളിൽ എം ശിവശങ്കറിന്റെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി മറച്ചുവെച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവശങ്കറിനെ പേടിയാണോ എന്ന് ചോദിച്ച് കസ്റ്റംസിന് കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനവും നേരിട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് CBIC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കസ്റ്റംസിലെ CPM ഫ്രാക്ഷൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സ്വപ്ന സുരേഷിന്റെ മൊഴിപ്പകർപ്പിന്റെ ചില പേജുകൾ പുറത്തുവിട്ട് അനാവശ്യ വിവാദങ്ങൾക്കും ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തുടക്കമിട്ടിരുന്നു. വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും എം ശിവശങ്കറിന്റെ അറസ്റ്റ് നീട്ടാനുള്ള ആസൂത്രിത നീക്കങ്ങളും നടന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാളിത്തം ഉൾപ്പെടെ സംശയിക്കുന്ന പ്രമാദമായ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കാത്തതിനാലാണ് CBIC നേരിട്ടുള്ള ഇടപെടൽ. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ ഇനിയുള്ള അന്വേഷണം CBIC മേൽനോട്ടത്തിലായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടും. വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും ഉന്നതരുടെ അറസ്റ്റുകൾ വൈകിച്ചാൽ നടപടികൾ കർശനമായിരിക്കും. കൃത്യമായ സന്ദേശം തന്നെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് CBIC നൽകുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ക്ലിഫ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനൊരുങ്ങി സർക്കാർ. പുറത്തുനിന്നുള്ളവർക്ക് ക്ലിഫ് ഹൗസ് കാണാൻ കഴിയാത്ത വിധം ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കണം എന്നാണ് പോലീസിന്റെ ശുപാർശ. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് പുതിയ നീക്കം. സെക്രട്ടേറിയറ്റിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പുറത്തു നിന്നുള്ളവർക്ക് ക്ലിഫ് ഹൗസ് കാണാൻ കഴിയാത്ത വിധം ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാണ് പോലീസിന്റെ ശുപാർശ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ക്ലിഫ് ഹൗസ് ഗേറ്റിന് സമീപത്തെത്തിയതിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ആലോചനകൾക്ക് തുടക്കമായത്. ക്ലിഫ് ഹൗസിനകത്തും പുറത്തുമുള്ള സേനാംഗങ്ങളുടെ എണ്ണം ഇരട്ടിയായി കൂട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും ക്ലിഫ് ഹൗസ് റോഡിലേക്ക് യാത്രക്കാരെ കർശന പരിശോധനയ്ക്ക് ശേഷമേ കടത്തിവിടുകയുള്ളൂ. മാത്രമല്ല ക്ലിഫ് ഹൗസ് മതിൽ ഒരാൾക്ക് ചാടിക്കിടക്കാൻ കഴിയാത്ത വിധം ഉയരം കൂട്ടി മുകളിൽ മുള്ളുവേലി സ്ഥാപിക്കണമെന്നും പോലീസ് നൽകിയ ശുപാർശയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് എളുപ്പത്തിൽ ക്ലിഫ് ഹൗസ് കാണാൻ കഴിയുമെന്നതാണ് ഉയരം കൂട്ടുന്നതിന് കാരണമായി പോലീസ് പറയുന്ന മറ്റൊരു കാരണം. അതേസമയം സുരക്ഷ എന്ന പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായി സമീപവാസികൾ ആരോപിക്കുന്നുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. സെക്രട്ടേറിയറ്റ് പിന്നാലെ ക്ലിഫ് ഹൗസിന്റെയും സുരക്ഷ വർദ്ധിപ്പിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ നീക്കമെന്നാണ് ആക്ഷേപമുയരുന്നത്. ജനം, തിരുവനന്തപുരം. പ്രവാസി നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ. തത്സമയ സംവാദം കാണാം. നന്ദി, നമസ്തേ.